വെൽക്കം ടു 4RK ജോബ്സ് വേൾഡ്. ഈ ചാനൽ ആദ്യമായി വാച്ച് ചെയ്യുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോകൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ മറ്റുള്ളവർക്ക് കൂടി സജസ്റ്റ് ചെയ്യേണ്ടതാണ്. നിങ്ങൾക്കും നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ആവശ്യമായ ജോലി ഒഴിവുകൾ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. വീഡിയോകൾ സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായി കാണണമെന്ന് അറിയിക്കുന്നു. ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്ന ജോലി ഒഴിവിൻ്റെ വിവരങ്ങൾ നോക്കാം. നമസ്കാരം സുഹൃത്തുക്കളെ. ഇന്ത്യയിലെ വിവിധ ബാങ്കുകളിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇപ്പോൾ അവസരം വന്നിട്ടുണ്ട്. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബാങ്കിങ് പേഴ്സണൽ സെലക്ഷൻ IBPS ഇപ്പോൾ ഓഫീസർ ആൻഡ് ഓഫീസർ അസിസ്റ്റൻറ്റ് തസ്തികകളിലേക്ക് നിയമനം നടത്തുന്നതിന് വേണ്ടി യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചു. മിനിമം ഡിഗ്രി യോഗ്യതയുള്ളവർക്കാണ് ഇന്ത്യയിലെ വിവിധ ബാങ്കുകളിൽ ഈ പോസ്റ്റുകളിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുക. മൊത്തം 8812 ഒഴിവുകളാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. ഓൺലൈനായാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. നല്ല ശമ്പളത്തിൽ വിവിധ ബാങ്കുകളിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ അവസരം ഉപയോഗപ്പെടുത്താവുന്നതാണ്. ഈ ജോലിക്കായി ഓൺലൈനായി June 1 മുതൽ June 21 വരെയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ അവസാന തീയതിക്ക് നിൽക്കാതെ എത്രയും വേഗം തന്നെ അപേക്ഷ സമർപ്പിക്കണമെന്ന് അറിയിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസ് നോക്കാം. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബാങ്കിങ് പേഴ്സണൽ സെലക്ഷൻ വന്നിട്ടുള്ള നോട്ടിഫിക്കേഷൻ ഇതാണ്. ഡീറ്റെയിൽസ് നോക്കാം. എണ്ണായിരത്തി 812 ഒഴിവുകളിൽ ഉള്ള ബാങ്കുകളുടെ ലിസ്റ്റാണ്. ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന RRB ബാങ്കുകളുടെ ലിസ്റ്റാണിത്. കേരളത്തിൽ കേരള ഗ്രാമീൺ ബാങ്കാണ് ഉള്ളത്. മറ്റ് സംസ്ഥാനങ്ങളിൽ അതാത് ഉള്ള ബാങ്കുകളാണ് ഉള്ളത്. എലിജിബിലിറ്റി ക്രൈറ്റീരിയ പറയുന്നത് ഇന്ത്യ, നേപ്പാൾ, ഭൂട്ടാൻ ഉള്ളവർക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുന്നത്. ഏജ് ലിമിറ്റിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞിട്ടുണ്ട്. പോസ്റ്റ് നെയിമുകൾ ഇതാണ്. ഓഫീസർ സ്കെയിൽ 3, ഓഫീസർ സ്കെയിൽ 2, ഓഫീസർ സ്കെയിൽ 1, ഓഫീസർ അസിസ്റ്റൻ്റ് എന്നിങ്ങനെയാണ്. ഓഫീസർ സ്കെയിൽ 3 21 വയസ്സ് മുതൽ 40 വയസ്സ് വരെയാണ്. ഓഫീസർ സ്കെയിൽ 2 21 മുതൽ 32 വരെയാണ്. ഓഫീസർ സ്കെയിൽ 1 18 മുതൽ 30 വയസ്സ് വരെയാണ്. ഓഫീസ് അസിസ്റ്റൻ്റ് 18 മുതൽ 28 വയസ്സ് വരെയാണ്. ഏജ് റിലാക്സേഷൻ പറഞ്ഞിരിക്കുന്നത് SC ST 5 വർഷം, OBC 3 വർഷം, ഡിസേബിലിറ്റി ഉള്ള 10 വർഷം എന്നിങ്ങനെയാണ്. അടുത്തത് ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസാണ്. പോസ്റ്റ് നെയിമുകൾ ഓഫീസ് അസിസ്റ്റൻ്റ്, മൾട്ടിപർപ്പസ്, ബാച്ചിലർ ഡിഗ്രിയാണ് പറഞ്ഞിട്ടുള്ള ക്വാളിഫിക്കേഷൻ. ഓഫീസർ സ്കെയിൽ 1 ബാച്ചിലർ ഡിഗ്രി, ഓഫീസർ സ്കെയിൽ 2 ബാച്ചിലർ ഡിഗ്രി, 2 ഇയർ എക്സ്പീരിയൻസ്. ഓഫീസർ സ്കെയിൽ 2 ഇൻഫർമേഷൻ ടെക്നോളജി ഓഫീസർ ബാച്ചിലർ ഡിഗ്രിയാണ്. കൂടാതെ മറ്റ് ഡീറ്റെയിൽസ് നൽകിയിട്ടുണ്ട്. ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് എന്നിങ്ങനെയുള്ള മറ്റ് MBA എന്നിങ്ങനെ മറ്റ് കോഴ്സുകൾ പഠിച്ചിട്ടുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. അടുത്തത് ഓഫീസർ സ്കെയിൽ 3 സീനിയർ മാനേജർ പോസ്റ്റുകളിൽ ബാച്ചിലർ ഡിഗ്രിയാണ് പറഞ്ഞിട്ടുള്ളത്. 5 ഇയർ എക്സ്പീരിയൻസ് ആണ് പറഞ്ഞിട്ടുള്ളത്. അടുത്തത് അപേക്ഷാ ഫീസ് എല്ലാ ക്യാൻഡിഡേറ്റ്സും 850 രൂപയാണ്. SC ST PWD ക്യാൻഡിഡേറ്റ്സ് 175 രൂപയാണ് അപേക്ഷാ ഫീസായിട്ട് അടയ്ക്കേണ്ടത്. ഓൺലൈൻ എക്സാമിനേഷൻ്റെ സ്ട്രക്ചറാണ് പ്രിലിമിനറി എക്സാമിനേഷൻ. ഓരോ പോസ്റ്റ് അടിസ്ഥാനത്തിൽ അതിനുള്ള മാർക്ക്, ടൈം, സബ്ജക്റ്റുകൾ എന്നിങ്ങനെയുള്ള ടേബിളുകളാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. സെലക്ഷൻ പ്രോസസ്സ് പ്രിലിമിനറി എക്സാമിനേഷൻ ഉണ്ടായിരിക്കും. അതിനുശേഷം പോസ്റ്റ് ഓഫീസർ പോസ്റ്റിലെ സ്കെയിൽ 1, 2, 3 എന്നിവയിൽ ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കുന്നതാണ്. ശമ്പള ഡീറ്റെയിൽസ് നോക്കിയാൽ 22000 മുതൽ 35000 രൂപ വരെ നേടാവുന്ന ജോലി ഒഴിവുകളാണ്. അപേക്ഷ ഓൺലൈനായി സമർപ്പിക്കുമ്പോൾ അപ്ലോഡ് ചെയ്യേണ്ട ഡോക്യുമെൻസിൻ്റെ ഇതുണ്ട്. ഫോട്ടോഗ്രാഫ് സിഗ്നേച്ചർ, ലെഫ്റ്റ് തമ്പ് ഇംപ്രഷന്, ആൻഡ് റിട്ടേൺ ഡിക്ലറേഷൻ എന്നിങ്ങനെയുള്ള ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യേണ്ടതാണ്. ഓൺലൈനായാണ് പേയ്മെൻറ്റ് അടയ്ക്കേണ്ടത്.
ഇവിടെ ഓരോ ഡേറ്റുകൾ സമയം ഡീറ്റെയിൽസ് നൽകിയിട്ടുണ്ട്. ഓരോ അപേക്ഷ സമർപ്പിക്കേണ്ടത് മുതൽ പിന്നീട് ഉള്ള എക്സാമിനേഷൻ്റെ കോൾ ലെറ്റർ വരുന്നത് അങ്ങനെയുള്ള പ്രധാനപ്പെട്ട ഡേറ്റുകളാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. അപേക്ഷ 1/6/2023 മുതൽ 21/6/2023 വരെയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. പേയ്മെൻറ്റ് അവസാന തീയതി 1/6/2023 മുതൽ 21/6/2023 വരെ. പ്രീ എക്സാമിനേഷനുള്ള കോൾ ലെറ്റർ 10/7/2023 വരിക. 17/7/2023 മുതൽ 22/7/2023 വരെയാണ് എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യുക. പ്രിലിമിനറി എക്സാം ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലായിരിക്കും. ഓൺലൈൻ എക്സാമിനേഷൻ പ്രിലിമിനറി ഓഗസ്റ്റ്, റിസൾട്ട് ഓൺലൈൻ എക്സാമിനേഷൻ പ്രിലിമിനറി സെപ്റ്റംബർ ആയിരിക്കും. മെയിൻ എക്സാമിൻ്റേത് സെപ്റ്റംബറിൽ ആണ് കോൾ ലെറ്റർ വരുന്നത്. എക്സാമിനേഷൻ സെപ്റ്റംബറിലായിരിക്കും. അങ്ങനെയുള്ള പ്രധാന ടൈമാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. ഇൻ്റർവ്യൂ നടത്തപ്പെടുന്നത് ഒക്ടോബർ നവംബർ മാസങ്ങളിലായിരിക്കും. അവസാനം ജോലി അലോട്ട് ചെയ്യുന്ന സമയം ജനുവരി 2024 ആകാനാണെന്ന് പറഞ്ഞിട്ടുള്ളത്. ഇനി ഓരോ ബാങ്കുകളിൽ വന്നിട്ടുള്ള വേക്കൻസിയുടെ ഡീറ്റെയിൽസാണ് ഇവിടെ ടേബിളാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. അടുത്ത ടേബിൾ പറയുന്നത് എക്സാമിനേഷൻ സെൻറ്ററിൻ്റെ ഡീറ്റെയിൽസാണ്. കേരളത്തിലുള്ള സെൻറ്റർ ആലപ്പുഴ, കണ്ണൂർ, കൊച്ചി, കൊല്ലം, കോട്ടയം, കോഴിക്കോട്, മലപ്പുറം, പാലക്കാട്, തിരുവനന്തപുരം, തൃശ്ശൂർ എന്നിവിടങ്ങളിലാണ് ലൊക്കേഷൻ പ്രിലിമിനറി എക്സാമിനേഷൻ സെൻറ്റർ ഉള്ളത്. മെയിൻ എക്സാമിനേഷൻ്റെ നിലവിലുണ്ട് കൊച്ചി, കോഴിക്കോട്, തിരുവനന്തപുരമാണ് മെയിൻ എക്സാമിനേഷൻ സെൻറ്റർ ഉള്ളത്. പിന്നീട് അപ്ലോഡ് ചെയ്യേണ്ട ഡോക്യുമെൻസിൻ്റെ സൈസ്, ഫോർമാറ്റ്, ഡീറ്റെയിൽസാണ് നൽകിയിട്ടുള്ളത്. അവസാനമായി നോട്ടിഫിക്കേഷൻ്റെ ലാസ്റ്റ് പേജുകളിൽ ആവശ്യമായ ബ്ലാങ്ക് ഫോമുകളുണ്ട്. വേണ്ടിയ ആളുകൾക്ക് എടുത്ത് ഉപയോഗിക്കാവുന്നതാണ്. അപേക്ഷ സമർപ്പിക്കുമ്പോൾ ആവശ്യമായ ബ്ലാങ്ക് ഫോമുകളാണ് ഇത്. ഫില്ല് ചെയ്ത് സർട്ടിഫിക്കറ്റ് ശരിയാക്കി വേണം സമർപ്പിക്കാൻ. അപേക്ഷ സമർപ്പിക്കാൻ താല്പര്യമുള്ളവർ, യോഗ്യരായ ആളുകൾ സമർപ്പിക്കേണ്ട വെബ്സൈറ്റാണിത്. ആദ്യമായി വെബ്സൈറ്റ് സന്ദർശിക്കുന്നവർ ന്യൂ രജിസ്ട്രേഷൻ ചെയ്ത് ID ക്രിയേറ്റ് ചെയ്യുക. അതിനുശേഷം ലോഗിൻ ചെയ്ത് വേണം അപേക്ഷ സമർപ്പിക്കാൻ. അപേക്ഷാ ഫീസ് അടയ്ക്കേണ്ടതാണ്. അപേക്ഷാ ഫീസ് അടയ്ക്കാത്ത പക്ഷം അപേക്ഷ പൂർണ്ണമാകുന്നതല്ല. ആവശ്യമായ ലിങ്കുകൾ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. വീഡിയോ കണ്ടതിന് വളരെയധികം നന്ദി. വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ചാനൽ മറ്റുള്ളവർ കൂടി സജസ്റ്റ് ചെയ്യേണ്ടതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.